നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അവിടെയാ പാളിച്ച പറ്റിയത്. പിന്നെന്താ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം നിന്റെ കെട്ടിയോനും. എന്നാലും പ്രകാശേട്ടൻ എങ്ങനെ നിന്നെ കണ്ടുപിടിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാൾക്ക് തലേ ദിവസം മുതലേ സംശയം തോന്നിയത് ആരെങ്കിലും അവിടെ ഉണ്ടോന്ന്. പിന്നെ ഈ അറസ്റ്റ് നടന്ന ദിവസം കൃത്യ അയാളുടെ മുന്നിൽ തന്നെ ഞാൻ ചെന്ന് ചാടിക്കൊടുത്തു. പിന്നെന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് ഒരിക്കൽ കൂടി കിടക്കാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. നിനക്ക് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കമലെ? ജാമ്യം ഒക്കെ കിട്ടും, ഇതിലിപ്പോ അത്രയ്ക്ക് തെളിവുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒരു വീട്ടിൽ കയറി ഒളിവിൽ താമസിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ ആ പെങ്കുച്ചിനെ കൊല്ലാൻ നോക്കിയതിനോ കാറ്ററിംഗിന് പോയതിനോ ഒന്നും കൃത്യമായിട്ട് ഒരു തെളിവുമില്ലല്ലോ. ഈ സജിത്ത് കോടതിയിൽ നിനക്കെതിരെ സാക്ഷി പറഞ്ഞാൽ എന്ത്? ഓ, സാക്ഷി പറയാനൊന്നും അയാൾ വരില്ല. ഇനി വന്നു കഴിഞ്ഞാ എന്തെങ്കിലും കേസിന് അയാളെ പിടിച്ചകത്തിടും. മാത്രമല്ല, ഈ കുറ്റം ഞാൻ നിഷേധിച്ചു കഴിഞ്ഞാലേ അത് തെളിയിക്കാനുള്ള സാമ്പിളൊന്നും എടുത്തോണ്ട് പോയിട്ടുമില്ല. എന്തായാലും റിമാൻഡ് ചെയ്ത സ്ഥിതിക്ക് നീ സൂക്ഷിക്കണം, കേസ് മുന്നോട്ട് പോകും. അതെന്റെ മാത്രമല്ല, നിന്റെ കേസും അങ്ങനെ തന്നെയാ. പോലീസുകാരിയെ അടിച്ചു വീഴ്ത്തിന് കൃത്യമായി തെളിവുള്ളതല്ലേ? നീ ഊരി പോരൂ എന്നാ എന്റെ പേടി. എന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പിടിച്ച് അകത്തിടാനൊന്നും പറ്റത്തില്ല. എൽസമയെ തല്ലിയതാണ് കേസെങ്കില് അവളിനെ ഉപദ്രവിക്കാൻ വന്നപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അതെങ്ങനെ പറയും? അവരുടെ വീട് കയറിയല്ലേ നീ അവരെ ആക്രമിച്ചത്. ഒന്ന് പോവണ്ണേ, വീട് കയറി ആക്രമിച്ചതൊന്നുമല്ല, വീട് കയറിയെ ഉപദ്രവിക്കല്ലേ എന്ന് യാചിക്കാൻ പോയതാ, മനസ്സിലായില്ലേ? അവളുടെ അടുത്ത് അപേക്ഷിക്കാൻ പോയ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ആ മർദ്ദനത്തിനിടയില് അവള് വീണ് കയ്യും കാലും ഒടിഞ്ഞു, അത്രേ ഉള്ളൂ. ജാമ്യം കിട്ടാനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, അതിനു പറ്റിയ വക്കീലും എന്റെ കയ്യിലുണ്ട്. ആര്? യമുനയല്ലേ? യമുന തന്നെ ധാരാളം. എന്ന് വെച്ച് യമുനയുടെ കയ്യിൽ നിക്കില്ല എന്ന് തോന്നിയാ അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിരിക്കും, നീ എനിക്കെതിരെ ആവശ്യമില്ലാത്ത മൊഴി കൊടുക്കാതിരുന്നാ മതി. ഇത്രയും കാലമായിട്ടും റൂബിക്ക് എന്നെ മനസ്സിലായില്ലേ? കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റ കൊടുക്കില്ല. അതിനാണെങ്കിലേ എനിക്ക് പോലീസിൽ പറഞ്ഞ മതിയായിരുന്നല്ലോ. അറിയില്ലെന്ന് എനിക്കറിയാം, അതല്ലേ നിന്നോട് ഞാൻ ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇനി 10-12 ദിവസമാ ഇനിയുള്ളത്, അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. എന്താ റൂബി? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി ഇന്ന് തന്നെ സുജാതയെ അറ്റാക്ക് ചെയ്യണം. തിരിച്ച് സുജാത നമ്മളെ അടിച്ചിടിച്ച് അവശരാക്കി എന്ന നിലയിൽ കേസും വരണം. ഇന്നെന്ന് പറയുമ്പോ? എടി, ഇന്നെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ നിമിഷം അടുത്ത് കിട്ടിയ തല്ലും വഴക്കുണ്ടാക്കാൻ ശ്രമിക്കണം, അതിലേക്ക് അവളെ വലിച്ചഴിക്കാൻ നമുക്ക് സാധിക്കണം. അവളെ കൂടെ വിളിക്ക. ഡി, കഞ്ഞിമ്പുഴുക്കും ആയിട്ടുണ്ട്, ഇനി വരുന്നില്ലേ? ഓ, ഞാനില്ല, എനിക്ക് രാവിലെ കഴിച്ചത് ദഹിച്ചിട്ടില്ല. ഇവളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങ് ശീലിച്ചു പോയി, ജയിലും സെല്ലൊക്കെ ആയിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ഒരു ശിക്ഷ കിട്ടട്ടെ റൂബി, നീയും അങ്ങനെ തന്നെ ആയിക്കോളും. ഓ പിന്നെ,